ഓക്കെ, രാമസിംഹൻ ജി അങ്ങന്ന് രാവിലെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത് ചെയ്തുകൊണ്ട് തന്നെയാവാം അങ്ങിലേക്കുള്ള വരവ് എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാവരും അക്ഷരം എഴുതി തുടങ്ങിയത് കുഞ്ഞുനാളിൽ വിദ്യാരംഭം കുറിച്ചത് ഏത് വാക്കുപയോഗിച്ചിട്ടായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. ഹരിശ്രീ ഗണപതായ നമഹ എന്നുള്ള ആ ഒരു ആദ്യാക്ഷരം കുറിക്കുന്ന നമ്മൾക്കൊക്കെ പുതിയ അക്ഷരങ്ങളൊക്കെ കുറിക്കാനുള്ള ഒരു വകുപ്പാണ് വന്നിരിക്കുന്നത്. മട്ടന്നൂർ നഗരസഭ ലൈബ്രറി കമ്മിറ്റി നഗരസഭ ഓഫീസ് മട്ടന്നൂർ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭത്തിലാണ് കുറെ ചോയ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഹരിശ്രീ ഗണപതായ നമഹ കൊടുത്തിട്ടുണ്ട്, അള്ളാഹു അക്ബർ കൊടുത്തിട്ടുണ്ട്, യേശുവേ സ്തുതി കൊടുത്തിട്ടുണ്ട്, അമ്മ അച്ഛൻ ആ ഈ അക്ഷരമാലകൾ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് അക്ഷരമാല എ ബി സി ഡി ഏത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാമെന്നുള്ള രീതിയിലേക്കാണ് നമ്മുടെ നവോത്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ ദൈവത്തെ വിളിക്കുന്ന ആ ഒരു സ്തുതി, ആ സ്തുതി എത്രത്തോളമാണ് ഇന്ന് തീവ്രവാദികളും അതുപോലെ ഭീകരവാദികളും ഒക്കെ ആളുകളെ നിഷ്കരണം കുരുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് കൊലപാതകികളുടെ കൊലയാളികളുടെ ഭീകരരുടെ മുദ്രാവാക്യമാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു അവസ്ഥ ഇരിക്കുമ്പോൾ തന്നെ ആ അള്ളാഹു അക്ബർ ആദ്യാക്ഷരത്തിൽ കുറിക്കാൻ വേണ്ടി കുരുന്നുകൾക്ക് വേണ്ടി ഒരു അസുലഭ നിമിഷം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു അള്ളാഹു അക്ബർ വിഷയം, ഈ ജയ്ശ്രീറാം വിഷയം, അതുപോലെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, മൂന്ന് കമ്മ്യൂണിറ്റിയും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു വീക്ഷണം വരുന്നത്? ജയ്ശ്രീയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞ് തുടങ്ങണേന്ന്. നമ്മളൊക്കെ ഫോണെടുത്താലും ജയ്ശ്രീറാം, ഞാൻ ഇനി പറഞ്ഞു തീരുമാനിച്ചിരിക്കുക ജയ്ശ്രീറാം. അപ്പൊ നമുക്ക് പറഞ്ഞുകൂടെ, ഇത് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാല് ഒരു മുസ്ലിം ജനിച്ച് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ആ കുഞ്ഞിനെ എടുത്തിട്ട് ആ കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ പറയും അള്ളാഹു അക്ബർ. കുഞ്ഞ് ജനിച്ച് ഒരു സെക്കൻഡുകൾക്കകം കേൾക്കുന്ന ആദ്യത്തെ വാക്കാണ് അള്ളാഹു അക്ബർ. അത് കഴിഞ്ഞിട്ട് 3 വയസ്സ് മുതൽ ഈ അള്ളാഹു അക്ബറിനെ കൃത്യമായിട്ടും ആ കുഞ്ഞിന്റെ മസ്തിഷ്കത്തിലേക്ക് അങ്ങ് ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതേപോലെ നമ്മൾ ആദ്യം തുടങ്ങിയത് ബാങ്ക് വിളിയിൽ നിന്നാണ്. ഈ പല ഹൈന്ദവർക്കും അറിയില്ല, അപ്പൊ നമ്മള് പറയാറുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ, അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്വതു എന്ന മുഹമ്മദ് റസൂലുള്ള. ഈ അശ്വതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്വതു എന്ന മുഹമ്മദ് റസൂലുള്ള എന്നൊരു ഹിന്ദു ഉച്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം മുസ്ലിമായി. എന്റെ ഞാൻ ഏകനായിട്ടുള്ള ദൈവം അള്ളാഹു ആകുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് ആകുന്നു എന്ന് ഉച്ചരിക്കുന്നതോടുകൂടി അയാൾ മുസ്ലിമായി എന്നുള്ളതാണ് അർത്ഥം. യഥാർത്ഥത്തിൽ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, സുന്നത്ത് പോലും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ആ ഒരു മുദ്രാവാക്യം ലോകത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉണ്ട്. നമ്മളിപ്പം എവിടെ എവിടെ ഇസ്രായേലിൽ വരെ കേട്ടു, കൊല്ലുമ്പോൾ അള്ളാഹു അക്ബർ, ബലാത്സംഗം ചെയ്യുമ്പോൾ അള്ളാഹു അക്ബർ, കുഞ്ഞിന്റെ കഴുത്തറക്കുമ്പോൾ അള്ളാഹു അക്ബർ. അതിനു മുമ്പ് നമ്മൾ കേട്ടിരുന്നു 1921 അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് നമ്മുടെ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ തലയർത്തപ്പോഴും ഇതേ മുദ്രാവാക്യം തന്നെയാണ് കേട്ടത്. അടുത്ത കാലത്ത് ആലപ്പുഴയിലും നമ്മൾ ഇതേ മുദ്രാവാക്യം കേട്ടു അള്ളാഹു അക്ബർ, ഗുലു തക്ബീർ അള്ളാഹു അക്ബർ, നരായ തക്ബീർ അള്ളാഹു അക്ബർ. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ ഒരു ഭയമാണ് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നത്. ഇപ്പൊ ഈ ബാങ്ക് വിളി പണ്ട് ഉണ്ടായിട്ടില്ല, പണ്ട് ചെണ്ടമുട്ടി അറിയിച്ചിരുന്നത് ഒരു ഒരു മദ്ദളം പോലത്തെ ഒരു സംഗതി വടികൊണ്ട് മുട്ടിയിട്ടാണ് ഈ നമസ്കാരത്തിന്റെ സമയം പണ്ടൊക്കെ നോമ്പ് തുറ അങ്ങനെയാണ് അറിയിച്ചിരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് ബാങ്കിലേക്ക് വരുന്നത്. ബാങ്ക് ഇന്നിപ്പം ലോകത്ത് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ റൈറ്റിന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അള്ളാഹു അക്ബർ നമ്മൾ കേൾക്കുന്നത്. പിന്നെ നമ്മൾ 5 നേരം കേൾക്കുന്നത് അള്ളാഹു അക്ബർ വേറെയുണ്ട്. ആ അള്ളാഹു അക്ബർ എവിടുന്നും വിളിക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഞാൻ പലപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 4-5 മുസ്ലിങ്ങൾ, ഇപ്പൊ സാധാരണയിൽ ആ ബാത്റൂമിന്റെ സ്പേസിൽ നിൽക്കാൻ അത്ര സുഖമില്ല, അവിടെ വരെ നമസ്കരിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. യാതൊരു മര്യാദയില്ലാതെ മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാൻ പോണെന്നോ മറ്റുള്ളവർക്ക് മുത്തൊഴിക്കാൻ പോണെന്നോ ഒരു മര്യാദ ഉണ്ടാവില്ല. അവര് ഒരു 5-8 പേര് നിരന്ന് ആ ഇടനാഴിയിൽ നിസ്കരിക്കാൻ തുടങ്ങും. അവിടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറൊന്നും നോക്കൂല. നമസ്കരിക്കണമെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയിട്ട് നമസ്കരിക്കണം എന്നുള്ളതാണ്. പക്ഷെ അവിടെ ട്രെയിനിൽ പോകുമ്പോൾ തെക്കും വടക്കും കിഴക്കും നോക്കണ്ട, ട്രെയിനിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ വേണ്ട. അപ്പൊ ഇത് ഒരു പ്രകടനാത്മകമാണ്, ഞങ്ങൾ ഒരു മതത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ഇത് വിളിക്കും, ഞങ്ങൾക്ക് അതിന് അവകാശമുണ്ട്, പക്ഷെ നീ വിളിക്കാൻ പാടില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അത് രാമനെ വിളിക്കാൻ പാടില്ല,
ജീസസ് ക്രൈസ്റ്റിനെയും വിളിക്കാൻ പാടില്ല. അവരെ സംബന്ധിച്ചോ അവർക്ക് അള്ളാഹു അക്ബർ എവിടെയും വിളിക്കാം, നമസ്കരിക്കാം. നേരത്തെ പറഞ്ഞ ഗ്രൗണ്ടിൽ നമസ്കരിക്കാം, ട്രെയിനിൽ നമസ്കരിക്കാം, ഫ്ലൈറ്റിൽ നമസ്കരിക്കാം, നമ്മുടെ പൊതു ഇടങ്ങളിൽ പൊതു PWD റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമസ്കരിക്കാം, യാതൊരു പ്രശ്നമില്ല. പക്ഷെ നമ്മള് ഒന്ന് പോയിട്ട് ഗണപതിക്ക് സ്തുതി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറസ്റ്റ് ചെയ്തത് അല്ലേ? എത്ര കേസാണ് എടുത്തത്? ഗണപതി മിത്തല്ല എന്ന് നമ്മൾ പോയി നമ്മുടെ നടു റോട്ടിലിന്ന് ഹരിശ്രീ ഗണപതേ എന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മുടെ പിണറായി വിജയൻ പിടിച്ച് നമ്മളെ അറസ്റ്റ് ചെയ്ത് അകത്തിടും. അത്രയേ ഉള്ളൂ ഹിന്ദുവിനുള്ള അവകാശം. രാമനെ കുറിച്ച് പറയാൻ പാടില്ല, നമ്മളെ ഗണപതിയെ കുറിച്ച് പറയാൻ പാടില്ല, നമശിവായം പറയാൻ പാടില്ല. അതൊക്കെ പറഞ്ഞ കുറച്ചില്ല, അതൊക്കെ പറഞ്ഞ വർഗീയർ. അത് ഈ രാജ്യം ആരുടെ രാജ്യമാണ് നമ്മൾ ചിന്തിക്കണം. രാമരാജ്യം എന്നാ പറയുന്നത് ഭാരത്. ഗാന്ധിജി പോലും അങ്ങനെ തന്നെ പറഞ്ഞു രാമരാജ്യം വരണം. ഈ രാമരാജ്യം എന്താണെന്ന് അറിയണമെങ്കിൽ രാമന്റെ കൂടെ സഞ്ചരിക്കണം, രാമന്റെ കൂടെ അയനം നടത്തണം, രാമായണം വായിക്കണം. അപ്പോഴേ രാമൻ ആരാണ്? രാമൻ ഒരു മതത്തിന്റെ ഭാഗമാണോ, ഹിന്ദു മതത്തിന്റെ ഭാഗമാണോ, അതല്ലെങ്കിൽ മറ്റു മതങ്ങളുടെ ഭാഗമാണോ? രാമൻ ഒരു മതത്തിന്റെയും ഭാഗമല്ല, ഈശ്വരീയമായിട്ടുള്ള ഒരു ഭാവമാണ്. രാമനെ എന്തുകൊണ്ടാണ് സ്തുതിക്കുന്നത് ഭാരതീയർ മുഴുവൻ? രാമരാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് രാമന്റെ ജീവിതം കണ്ടുകൊണ്ടാണ്. രാമൻ ഒരു ഉത്തമ പുരുഷൻ എന്നുള്ള സങ്കല്പം വരുന്നത് രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിലെ പ്രജകൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെ പോലും മാറ്റി നിർത്തിയ രാജാവാണ്. രാജ തന്ത്രങ്ങൾ മാത്രമല്ല, രാജാവ് ആ പദത്തിന്റെ അന്തസ് തിരിച്ചറിയുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ ഭാരതത്തിൽ എന്ത് തുടങ്ങുമ്പോഴും രാമനെ നമ്മൾ ആലോചിക്കുന്നത്. രാമന്റെ രാജ്യം തന്നെയാണ് ഭാരതം എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ട്. ആ രാമന്റെ രാജ്യത്തിൽ രാമന്റെ പേര് പറഞ്ഞാൽ ആർക്കെങ്കിലും കുരു പൊട്ടുന്നുണ്ട്, നമ്മൾ പൊട്ടട്ടെ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം, ഹിന്ദുക്കൾ ഇനി ആരെ കണ്ടാലും രാമനെ സ്തുതിച്ചു കൊണ്ടുവന്നോളണം. എന്തുകൊണ്ട് പാടില്ല? ഒരു ഈ രാജ്യത്ത് ഉണ്ടായിരുന്നില്ലാത്ത ഒരു മതം ഇവിടെ കയറി വന്നപ്പോ കൈകൊടുത്ത് സ്വീകരിച്ചു. നമുക്കൊക്കെ അറിയാം, കോഴിക്കോട് വന്നപ്പോ സാമൂതിരി അമ്പലം പള്ളിയാക്കിക്കൂടാൻ പറഞ്ഞു, ഒരു വിദ്വേഷവും നമ്മൾ കാണിച്ചിട്ടില്ല. അഞ്ചു നേരം എനിക്ക് എന്റെ വീട്ടിനടുത്ത് മൂന്ന് പള്ളിയാണുള്ളത്. ഈ മൂന്ന് പള്ളിയിൽ നിന്നും കോളാമ്പി വെച്ചിട്ട് ഒരേ സമയമാണ് ഈ ബാങ്ക് വിളി കേൾക്കുന്നത്. ആരും അവിടെ പോയി കച്ചവടം ഉണ്ടാക്കിയിട്ടില്ല. അതേസമയത്ത് നമ്മുടെ അമ്പലത്തിലോ വൈകുന്നേരം ഒരു ഭക്തി ഗാനം പോലും വെക്കാൻ പറ്റില്ല, രാവിലെ ഗാനം വെക്കാൻ പറ്റില്ല. ആ കോമ്പൗണ്ട് കേൾക്കുന്ന രീതിയിൽ വെക്കാനേ പറ്റുള്ളൂ. പുറത്തേക്ക് എൻ്റെ വീട്ടിലൊക്കെ പോലും കേൾക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് എനിക്ക്, അവിടെ നിന്ന് കൊണ്ട് കേൾക്കില്ല. അപ്പൊ ഈ ഭാരത ഈ പറഞ്ഞ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ, മതേതരത്വം എന്ന് പറയുന്ന ഈ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ, ചിലർക്ക് മാത്രം ചില സ്വാതന്ത്ര്യങ്ങൾ അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ കാണിച്ച ആയതുകൊണ്ടില്ലേ, അതായത് വിദ്യാരംഭം എന്ന് പറഞ്ഞ ഹിന്ദുവിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള സരസ്വതിയെ വന്ദിച്ചുകൊണ്ട് സരസ്വതിയുടെ മുൻപിൽ വെച്ച് കുഞ്ഞുങ്ങൾ അക്ഷരം കുറിക്കുന്ന ഒരു വ്യവസ്ഥയാണ് വിദ്യാരംഭം. അവിടെ യേശുവിന് എന്ത് പ്രാധാന്യം? അവിടെ അള്ളാഹുവിന് എന്ത് പ്രാധാന്യം? ഒന്ന് ആലോചിച്ച് നോക്കണം. CPMയിലാണ് നടത്തുന്നത്, ഹരിശ്രീ ഗണപതയേ നമ എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്നത്. ആ ഹരിശ്രീ ഗണപതയേ നമ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റാത്തവർ എന്തിനാണ് ഈ വിദ്യാരംഭം കുറിക്കുന്നത്? ആ വിദ്യാരംഭത്തിന്റെ ലക്ഷ്യം എന്താണ്? എനിക്ക് സന്തോഷമുള്ളൂ, ഇപ്പം ക്രിസ്ത്യാനികൾ വന്ന് ശരി ഏത് ആയാലും ശരി, ഞാൻ ആദ്യം എഴുതി പ്രത്യേകം എഴുതിയിട്ട് അരിയിലാണ് കുറിക്കുന്നത്. അതായത് അറബിയിൽ നിന്ന് കൊണ്ടുവന്ന ഒട്ടകത്തിന്റെ മൂത്രത്തിലല്ല കുറിക്കുന്നത്, മറ്റു വസ്തുക്കളിലല്ല കുറിക്കുന്നത്, അരിയിലാണ് കുറിക്കുന്നത്. അരിയില് ഹരിശ്രീ എഴുതി തുടങ്ങുന്നു. അരി എന്ന് പറഞ്ഞ അന്നത്തിൽ നിന്നാണ് അക്ഷരം കുറിക്കുന്നത്. വിദ്യ നമ്മളെ സംബന്ധിച്ചോളം വിദ്യ എന്ന് പറഞ്ഞാൽ അത് വേദമാണ്, അറിവാണ്, അറിവാണ് ജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ് ഈശ്വരീയം, അതാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദുവര്. അപ്പൊ ആ അരിയിൽ എഴുതി തുടങ്ങുന്നത്, ഞാൻ പറഞ്ഞ അരിയിൽ ശരി അള്ളാഹുന്ന് എഴുതിക്കോ, ഞങ്ങൾക്ക് നമുക്ക് കുഴപ്പമൊന്നുമില്ല. യേശു എന്ന് എഴുതിയാലും നമുക്ക് കുഴപ്പമില്ല. ഇനി പിണറായി വിജയൻ എന്ന് എഴുതിയാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. കൊടുക്കുക ഹിന്ദുവിന്റെ ഏറ്റവും വലിയ ഗുണമാണ്,
ലോക സമസ്താ സുഖിനോ പറഞ്ഞു. പിണറായി വിജയൻ നമുക്കൊരുപോലെയാണ്, കെ ആന്റണിയും നമുക്കൊരുപോലെയാണ്, ഉമ്മൻചാണ്ടിയും അതേപോലെ തന്നെ സത്യസായിബാബയും ഒക്കെ നമുക്കൊരുപോലെയാണ്. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഈശ്വര തത്വം ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. പക്ഷെ ഇവിടെ ജയശ്രീരാം വിളിച്ചാൽ അന്ന് പൊട്ടുന്ന ആ വേദന അത് എവിടെ നിന്നാണെന്ന് നമുക്കറിയാം. ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരൻ വിശ്വസിക്കുന്ന രാമരാജ്യത്തെ, ആ രാമനെ ഒരു പൊതുസദസ്സിൽ വെച്ച് നമുക്ക് വിളിക്കാൻ പാടില്ല. അത് ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാ? അതേസമയത്ത് ഈ ലക്ഷ്യങ്ങൾ നിൽക്കുമ്പോ ആ മൈതാനത്തിന് നടുക്ക് നിന്ന് നിസ്കരിക്കാം. അതേപോലെ മൈതാനത്തു നിന്ന് ഇതര കളിക്കാരനോട് നീ മുസ്ലിമായിരിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല എന്ന് പറയാം. രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പറയാം. അരിയും മലരും പൂവും വാങ്ങിച്ചു വെച്ചോ എന്ന് പറയാം, അല്ലേ? നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹിന്ദുവിന്റെ ധർമ്മത്തിൽ ഒന്ന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിഷമം, കോൺഗ്രസുകാർക്ക് വിഷമം, സകലർക്കും വിഷമം. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യം എങ്ങോട്ടാ പോകുന്നത്. ഇതേപോലെ പ്രീണനം നടത്തിയിട്ടാണ് ലോകം മുഴുവനും ഇത് വ്യാപിച്ചത്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ ഇസ്രായേൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ഇസ്രായേല് ഒരു 24 മണിക്കൂർ കൊണ്ട് 1500 പേരെ കൊന്നൂല്ലേ? പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ച് കുഞ്ഞുങ്ങളുടെ തലയറുത്തു, പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ 1000-1500 പേരെ ഇല്ലാതാക്കിയത്. അതേസമയം ഇസ്രായേലിൽ പോയിട്ട് 10 ദിവസം കൊണ്ടാണ് 2000 എന്ന് പറയുന്നത്. യുദ്ധം ചെയ്തിട്ട് ആ യുദ്ധത്തിന്റെ ഈ ശത്രുക്കളോടൊപ്പം തന്നെ അതിനകത്തുനിന്നാണ് മറ്റ് സാധാരണ ജനങ്ങളും കൊല്ലപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു യുദ്ധവും ചെയ്യാതെ നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങളെ വരെ തലയറുക്കുകയും 200 പേര്, ഇപ്പോൾ അവർ പറയുന്നു 250 പേരുണ്ടെന്ന്, ഹമാസ് പറയുന്നത് 250 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. ആ 250 പേര് ബന്ദികളാക്കുകയും ചെയ്ത അവർക്ക് വേണ്ടി ഇവിടെ കണ്ണീരൊടുക്കുന്നു. ഇത്രയും വലിയ കൂട്ടക്കൊല, ബലാത്സംഗം കഴുത്തുവിട്ട് ഏറ്റവും ക്രൂരമായ രീതിയിൽ ചെയ്തവർക്ക് പിന്നിൽ ആളുണ്ട്. അതേസമയത്ത് ലോകത്ത് നിന്ന് എല്ലാ കാലവും ആട്ടി ഓടിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ ഇസ്രായേലിൽ യഹൂദര്. യഹൂദരെ മുസ്ലിങ്ങൾ കൊല്ലാൻ തുടങ്ങി, ക്രിസ്ത്യാനികൾ കൊല്ലാൻ തുടങ്ങി, അല്ലേ? ജർമ്മനിയിൽ എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയാം. അങ്ങനെ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും തല്ലുകൊള്ളുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം ഈ കേരളത്തിന്റെ പകുതിയുള്ള ഒരു കുഞ്ഞു രാജ്യത്ത് നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ടെങ്കിൽ ലോകം അവർക്ക് നൽകിയ അവഗണനയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വന്ന് അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു ശക്തിയാണ് ഇസ്രായേലിയർ. ആ ഇസ്രായേലിൽ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയവരാണെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അത് സത്യമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ അറബ് രാഷ്ട്രങ്ങളും അവരെ ആക്രമിക്കാൻ ചെന്നപ്പോഴും ദൈവത്തിന്റെ കൈയൊപ്പ് കൊണ്ട് മാത്രം ആ രാജ്യം എല്ലാവരും വിജയിച്ചതാണ്. അപ്പൊ അവിടെയാണ് നമുക്കിപ്പം ഈ ഈ ഇസ്രായേൽ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഇവിടുത്തെ വ്യവസ്ഥയും കാണാൻ. കാരണം അവിടെ ഈ എന്താണ് ഈ ഭീകരവാദത്തിന് ചൂട്ടുപിടിക്കുന്ന അറിയാതെ കൈകളി പറഞ്ഞു പോയി ഭീകരവാദം അല്ലെങ്കിൽ ഭീകരവാദികൾ എന്ന് പറഞ്ഞു പോയിട്ട് മാപ്പ് പറഞ്ഞവരാണ് കൈകളി. ഒന്ന് ആലോചിച്ചു നോക്കണം. ചാനലിലെ ഭീകരവാദികളെ ഭീകരവാദികൾ എന്ന് പറഞ്ഞതിന് അയ്യോ ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയിട്ട് ആ ഒരു ഭീകരവാദികളല്ല ഇസ്രായേലിയാണ് ഭീകരവാദികൾ എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോ നമ്മുടെ ക്രിക്കറ്റില് എല്ലാവരും ചേർന്ന് അള്ളാഹു അക്ബർ പറഞ്ഞാൽ സന്തോഷം. അതിന് വേണമെങ്കിൽ നമുക്ക് ഒരു ഫ്രീ കിറ്റും ചിലപ്പോൾ പിണറായി വിജയൻ തന്നേക്കാം. കോൺഗ്രസ്സുകാരും തീരുമാണെങ്കിൽ ഒരു കിറ്റ്, നിങ്ങൾ അള്ളാഹു അക്ബർ വിളിച്ചല്ലേ, കിടക്കട്ടെ നിങ്ങൾക്ക് ഒരു കിറ്റ് എന്ന് പറയും. അപ്പൊ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സത്തയെ നമുക്ക് മുറുകെ പിടിക്കാൻ പാടില്ല. പകരം നമ്മൾ പിടിക്കേണ്ടത് എവിടെയാണ്? സൗദി അറേബ്യയെ, അവിടുത്തെ സത്തയെ നമ്മൾ മുറുകെ പിടിക്കണം. അവർക്ക് വേണ്ടി തല കുനിച്ച് നിന്നു കൊടുക്കണം. അവര് വിളിക്കുന്നതെല്ലാം നമ്മൾ വിഴുങ്ങിക്കൊണ്ടിരിക്കണം. അവരുടെ ഈശ്വരനാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അതെ എന്ന് ഏറാൻ മൂടണം. ആ കാലം മാറി വരികയാണ്. ഓടാ എന്ന് പറയേണ്ട
ഒരു കാലഘട്ടമാണ്. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറയാന് ഇന്ന് ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. ആ ചെറുപ്പക്കാർ മുന്നോട്ട് വരുമ്പോഴാണ് രാമവിജയം ഉണ്ടാവുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഭാരതത്തിൽ ഒരിക്കലും ഉയരുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു ക്ഷേത്രം ഉയരുന്നുണ്ട്. ഭാരതത്തിൽ ഏറ്റവും വലിയ ക്ഷേത്രമായിട്ട് ഒരു രാമക്ഷേത്രം ഉയരുന്നുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ എന്താ പറയാ, ആത്മാവ് തന്നെ, ആത്മാവ് കെട്ടുപോയിട്ടില്ല, ചൈതന്യം പോയിട്ടില്ല, ആ ആത്മാവ് അവിടെയുണ്ട്, എന്റെ രാമൻ അവിടെയുണ്ട്, രാമൻ ഇവിടെ ഇനിയും ഈ രാജ്യം ഉള്ളിടത്തോളം കാലം, ഈ മണ്ണ് ഇവിടെ ഉള്ളിടത്തോളം കാലം ആ രാമൻ അവിടെ ഉണ്ടാവും. ആ രാമന്റെ മക്കളാണ് അദ്രീമാനും ജോസഫും എന്ന് വെക്കണം. ഈ മണ്ണിന്റെ മക്കളല്ലേ. അച്ഛന്റെ 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 അച്ഛൻ എന്ന് പറയുമ്പോൾ അവിടെ കാഫിറായി, അവിടെ ക്രിസ്ത്യാനി ഇല്ല, മുസൽമാനും ഇല്ല, ഭാരതീയത്. ആ ഭാരതത്തിന്റെ ആത്മാവാണ് രാമൻ, ആ ഭാരതത്തിന്റെ ആത്മാവാണ് വിദ്യാരംഭം, ആ ഭാരതത്തിന്റെ ആത്മാവാണ് വിഷു, ആ ഭാരതത്തിന്റെ ആത്മാവാണ് ഓണം. നമ്മുടെ എല്ലാ സാംസ്കാരികമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളും ഈ ഭാരതത്തിന്റെ സ്വന്തമാണ്. ആ ഭാരതത്തിന്റെ സ്വന്തമായിട്ടുള്ള എന്താണ് കൊടിക്കൂറുകളും അടയാളങ്ങളും ക്രിസ്ത്യാനികൾ ഏറ്റെടുത്തു. ഞാൻ നേരത്തെ ചോദിച്ചാൽ ഇപ്പം മുരുകനായിട്ടുള്ള യേശുക്രിസ്തുവിനെ കണ്ടു, യേശുക്രിസ്തു എന്നോ ഹിന്ദുമതം സ്വീകരിച്ച് മുരുകനായിട്ടുണ്ട്. അതേപോലെ തന്നെ കന്യാമറിയം സാരിയെ കൊടുത്തിട്ട് ഭാരതാബൈ ആയിട്ട് കന്യാമറിയം മാറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറുമ്പോ ഒരു രാമനിലേക്കും മാറാം, ഒരു കുഴപ്പമില്ല. നമുക്ക് രാമവിജയം പറയാം. എന്റെ രാമനെ അല്ലാതെ ഞാൻ അള്ളാഹുവിനെ വിളിക്കണം എന്നത്ര നിർബന്ധം? ഇന്ദ്രന് അവകാശമുണ്ട് രാമനെ വിളിക്കാൻ, രാമജയം വിളിക്കാൻ അവകാശമുണ്ട്. ആ അവകാശം, ആ അവകാശത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.